അസഹനീയമായ പുറം വേദന കൊണ്ട് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ട ഒരു പത്രപ്രവർത്തകൻ തൻ്റെ സുഹൃത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഒരിക്കലൊരു എല്ലുരോഗ വിദഗ്ധനായ ഡോക്ടറെ കാണാനായിട്ട് പോയി. ഈ ഡോക്ടറിൻ്റെ പ്രത്യേകത, അദ്ദേഹം പത്രപ്രവർത്തകർക്ക് കിഴിവ് നൽകുന്ന ആളാണ്. ചികിത്സയിൽ അവർക്ക് മാത്രമായിട്ട് പ്രത്യേക ഡിസ്കൗണ്ട് ഏർപ്പെടുത്തിയിട്ടുള്ളൊരു ഡോക്ടറാണ്. അപ്പോൾ ഈ പത്രപ്രവർത്തകൻ അവിടെ ചെന്നിട്ട് ഡോക്ടറെ കണ്ടു, അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ വിശദീകരിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യൂ, നിങ്ങൾ പോയിട്ട് ഒരു എക്സ്റേ എടുത്തിട്ട് ഇവിടേക്ക് വരുമെന്ന് പറഞ്ഞു. അങ്ങനെ എക്സ്റേയ്ക്ക് കുറിച്ച് കൊടുത്തു, അദ്ദേഹം പോയി എക്സ്റേ എടുത്തു. അതിൻ്റെ റിപ്പോർട്ടുമായിട്ട് വീണ്ടും ഡോക്ടറിൻ്റെ ക്യാബിനിലേക്ക് എത്തി. ഡോക്ടർ ഈ എക്സ്റേ പരിശോധിച്ചിട്ട് പറഞ്ഞു, നിങ്ങളൊരു പത്രപ്രവർത്തകനല്ല, നിങ്ങൾ കള്ളം പറഞ്ഞതാണ്. പത്രപ്രവർത്തകൻ വളരെയധികം അത്ഭുതപ്പെട്ടു, എന്താണ് ഡോക്ടർ ഇങ്ങനെ സംസാരിക്കുന്നത്. അദ്ദേഹം എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റി കാർഡ് എടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു, അല്ല ഡോക്ടർ, ഞാനൊരു പത്രപ്രവർത്തകനാണ്, ഇതാ നോക്കൂ എൻ്റെ ഐ ഡി കാർഡ്, ഇതെന്നൊക്കെ പറഞ്ഞത് കാണിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഈ തിരിച്ചറിയൽ കാർഡൊക്കെ ഉണ്ടാക്കുക എന്ന് വെച്ചാൽ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല, അതൊരു ഫോട്ടോഷോപ്പൊക്കെ അറിയാവുന്ന ഒരുവിധപ്പെട്ട ആൾക്കാർക്കൊക്കെ ഉണ്ടാക്കാം, ഇതൊന്നും നിങ്ങൾ പത്രപ്രവർത്തകനാണ് എന്നുള്ളതിന് തെളിവല്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ പത്രപ്രവർത്തകൻ എന്ത് ചെയ്തു, അദ്ദേഹം ഗൂഗിളിൽ കയറിയിട്ട് അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോൺ എടുത്ത് അതിൽ ഗൂഗിൾ എടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ മാധ്യമ സ്ഥാപനത്തിൻ്റെ വെബ്സൈറ്റ് എടുത്തിട്ട് അതിൽ അദ്ദേഹത്തിൻ്റെ പേര് വിവരങ്ങളും അദ്ദേഹം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ചില വാർത്ത കട്ടിങ്ങുകളും ഒക്കെ അദ്ദേഹത്തെ കാണിച്ചു, ഡോക്ടറെ കാണിച്ചു. എന്നിട്ടൊന്നും ഡോക്ടർ വിശ്വസിക്കാൻ തയ്യാറല്ല. അപ്പോൾ ഒടുവിൽ പത്രപ്രവർത്തകൻ തൻ്റെ സഞ്ചിയിൽ നിന്നും താനൊരു പത്രപ്രവർത്തകനാണ് എന്നതിന് അംഗീകാരം നൽകിക്കൊണ്ട് ഒരു കേന്ദ്രമന്ത്രി എഴുതിയ കത്തുകൂടി കാണിച്ചു. അപ്പോൾ ഡോക്ടർ, എന്നിട്ടും ഡോക്ടർ അത് വിശ്വസിക്കാൻ തയ്യാറല്ല. ഡോക്ടർ പറഞ്ഞു, നിങ്ങളുടെ ഈ എക്സ്റേയിൽ കാണുന്നത് ഈ ആകാശഗംഗയിൽ പല്ല് മുളച്ച പോലൊരു സാധനമാണ്, ഇതൊരു നട്ടല്ല. ഇന്ത്യയിൽ ഒരു പത്രപ്രവർത്തകന് അദ്ദേഹത്തിൻ്റെ ജോലിയുടെ ആദ്യത്തെ 6 മാസത്തിനുള്ളിൽ നട്ടല് നഷ്ടപ്പെടും. അപ്പോൾ ഒരു പത്രപ്രവർത്തകന് നട്ടലുണ്ടായിരിക്കുക എന്ന് വെച്ചാൽ അത് വിശ്വസിക്കുന്ന കാര്യമല്ല, നിങ്ങളുടെ ഈ എക്സ്റേയിൽ കാണുന്നത് നട്ടല്ല എന്നും പറഞ്ഞു. ജി സമ്പത്ത് എന്ന് പറയുന്ന ഒരു ആക്ഷേപഹാസ്യ ലേഖകൻ ദി ഹിന്ദുവിൽ എഴുതിയ ഒരു ലേഖനത്തിലെ ഒരു കഥയാണിത്. ഇത് പറഞ്ഞു വന്നത് ഭരണകൂടത്തിൻ്റെ ഉപകരണങ്ങളായിട്ട്, ഇത് പത്രപ്രവർത്തകരെക്കുറിച്ച് മാത്രമല്ല, നമ്മുടെ രാജ്യത്തെ ബ്യൂറോക്രാറ്റുകൾ, ജഡ്ജിമാർ, അഭിഭാഷകർ, സിനിമാ താരങ്ങൾ, കായിക താരങ്ങൾ തുടങ്ങി സമൂഹത്തിൻ്റെ നാനാതുറകളിലും ഉൾപ്പെട്ട വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച ഔദ്യോഗികമായി ഉന്നത നിലകളിൽ എത്തിച്ചേർന്ന അനേകം പേർ ഭരണകൂടത്തിൻ്റെ പിടിയാളുകളായിട്ട് ജനാധിപത്യത്തിനും മതേതരത്വത്തിനും വിരുദ്ധമായ ഉപകരണങ്ങളായിട്ട് പ്രവർത്തിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ഉദാഹരണമാണ്, അവരുടെ നട്ടലില്ലായ്മയെക്കുറിച്ചുള്ള ഒരു ചോദ്യമാണ് ഈ ചെറിയ കഥയിലൂടെ സൂചിപ്പിച്ചത്. പറഞ്ഞു വന്നത് റിഹാന എന്ന് പറയുന്ന പോപ്പ് ഗായിക ഒരു ട്വീറ്റ് ചെയ്തു. എന്താണ് അവർ ചെയ്ത ട്വീറ്റ്? ഒരു ചുരുങ്ങിയ വാക്കുകളിൽ 50 വാക്കുകൾക്ക് താഴെയുള്ള ഒരു ട്വീറ്റാണ് അവർ ചെയ്തത്. നമ്മൾ എന്തുകൊണ്ട് ഇന്ത്യയിലെ കർഷക സമരത്തെക്കുറിച്ച് സംസാരിക്കുന്നില്ല എന്നവർ ചോദിച്ചു. കോടിക്കണക്കിന് മനുഷ്യർ ഫോളോ ചെയ്യുന്നതാണ് റിഹാനയുടെ ട്വിറ്റർ അക്കൗണ്ട്. അതേ തുടർന്ന് ഗ്രേറ്റ് എന്ന് പറയുന്ന പരിസ്ഥിതി പ്രവർത്തകയായ വിദ്യാർത്ഥിനി അത് ഏറ്റെടുത്തു. അങ്ങനെ സമാന ചിന്താഗതിക്കാരായിട്ടുള്ള നിരവധി ആളുകൾ ഇന്ത്യയിലെ കർഷക സമരത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിച്ചു. പെട്ടെന്ന് ഇന്ത്യയിലെ ഒരു വലിയ ശതമാനം ആളുകളിൽ ഒരു വെള്ളിടി വെട്ടിയതുപോലെ, മിന്നൽ പിണറുണ്ടായതുപോലെ അവരെല്ലാം ഉണർന്നെഴുന്നേറ്റിട്ട് അവർ വലിയ ദേശവികാരത്തോടെ, രാഷ്ട്രസ്നേഹത്തോടെ ഇതിനെതിരെ പ്രതികരിക്കാൻ തുടങ്ങി. ഇന്ത്യയിലെ കാര്യം നോക്കാൻ ഞങ്ങൾ ഇന്ത്യക്കാർക്കറിയാം, പുറത്തു നിന്നുള്ളവരുടെ അഭിപ്രായം വേണ്ട എന്നവർ ട്വീറ്റ് ചെയ്തു. സിനിമാ താരങ്ങളുണ്ട്, ദൈവങ്ങളെപ്പോലെ ആരാധിക്കുന്ന ക്രിക്കറ്റ് താരങ്ങളുണ്ട്, സമൂഹത്തിലെ ഉന്നത വ്യക്തികളുണ്ട്, സ്വാഭാവികമായിട്ടും സംഘപരിവാർ, BJP ഭരണകൂടങ്ങളെല്ലാം ഉണ്ട്. ഇവരെല്ലാം അവരുടെ ട്വീറ്റ് അക്കൗണ്ടിൽ കൊടുത്തിരുന്ന ഹാഷ്ടാഗുകൾ ഒരേപോലെയുള്ളതായിരുന്നു. അതായത് ഇവർക്കെല്ലാം ഒരേ ശബ്ദമായിരുന്നു, ഒരേ വികാരമായിരുന്നു. നോക്കുക, നമ്മൾ ഈ പറയുന്ന ഈ ക്രിക്കറ്റ് താരങ്ങളും ഈ സിനിമാ താരങ്ങളുമൊക്കെ ഇന്ത്യയിൽ ലക്ഷക്കണക്കിന് മനുഷ്യരെ സ്വാധീനിക്കുന്നവരാണ്. ഇവിടെ നമ്മുടെ രാജ്യത്ത് ഈ അധികാരത്തിൻ്റെ നാൾവഴികളിൽ പശുവിൻ്റെ പേരിൽ, രാമൻ്റെ പേരിൽ, മതവിശ്വാസങ്ങളുടെയും മതവികാരങ്ങളുടെയും പേരിൽ, ദേശസ്നേഹത്തിൻ്റെയൊക്കെ പേര് പറഞ്ഞ് എത്ര മനുഷ്യരെ നിർദ്ദയം
ആൾക്കൂട്ട കൊലപാതകങ്ങൾ നടത്തിയിട്ടുണ്ട്. പശുവിൻ്റെ പേരിലൊക്കെ നടന്ന അതിഹീനമായ കുറ്റകൃത്യങ്ങൾ ബി ജെ പിയുടെ ഭരണകാലത്ത് എത്രമാത്രം പെരുകിയിട്ടുണ്ടെന്നറിയാൻ നിങ്ങൾ ഹ്യൂമൻ വാച്ച് റിപ്പോർട്ടൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കുക. അങ്ങനെ മനുഷ്യത്വമുള്ള ആരിലും പ്രതികരിക്കാൻ തോന്നിപ്പിക്കുന്ന അനവധി സംഭവങ്ങൾ ഈ രാജ്യത്ത് നടന്നപ്പോഴും അവിടെയൊക്കെ നിഗൂഢമായ നിശബ്ദത പുലർത്തിയിട്ടുള്ള ആൾക്കാരാണ് ഇപ്പോൾ പുറത്തുനിന്ന് ചില ആളുകൾ നമ്മുടെ രാജ്യത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഉണർന്നെഴുന്നേറ്റതും വളരെ വൈകാരികമായി രാജ്യസ്നേഹം ഛർദ്ദിച്ചതും. അപ്പോൾ ഈ പറഞ്ഞ നട്ടലില്ലായ്മ, നേരത്തെ പറഞ്ഞ കഥയിലെ നട്ടലില്ലായ്മയാണ് ഇതെല്ലാം. ഭരണകൂടത്തിൻ്റെ ഉപകരണങ്ങളായി ഇവരെല്ലാം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണിത്. ഇത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. നമ്മൾ താരങ്ങളായിട്ട്, വലിയ താരങ്ങളായിട്ടൊക്കെ കാണുന്ന ആളുകൾ എങ്ങനെ നിരുത്തരവാദപരമായി ഇങ്ങനെ പ്രവർത്തിക്കുന്നു, പെട്ടെന്ന് മാത്രം ചില കാര്യങ്ങളിൽ അവർക്ക് പ്രതികരണശേഷി കിട്ടുന്നു എന്നതിനെക്കുറിച്ച് നാം ചിന്തിക്കണം. എബ്രഹാം ലിങ്കൺ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഒരാളുടെ സ്വഭാവം അറിയാൻ അയാൾക്ക് അധികാരം കൊടുത്താൽ മതിയെന്ന്. അങ്ങനെ പലരുടെയും സ്വഭാവം നമ്മൾ ഈ രാജ്യത്ത് അറിയുന്നുണ്ട്. അവർ എങ്ങനെ അവരുടെ സ്വഭാവം കൊണ്ട് അവർ ഹിറ്റ്ലറിനെയും ഗീബൽസിനെയും നാസികളെയും ഒക്കെ ഓർമ്മപ്പെടുത്തുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. അതിന് സമാനമായ ഒരു ചിന്തയാണ് ഇപ്പോൾ എബ്രഹാം ലിങ്കൻ്റെ വാക്കുകൾ തന്നെ കടമെടുത്ത് പറഞ്ഞാൽ, അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ വായിച്ചാൽ, നമ്മൾ ആരാധിക്കുന്ന ഈ സിനിമാ താരങ്ങളെ അല്ലെങ്കിൽ ഈ കായിക താരങ്ങളെ അവരുടെ യഥാർത്ഥ മാനസിക വികാസം അറിയാൻ അവർ പൊതുവിഷയത്തിൽ, ഏതെങ്കിലും ഒരു പൊതുവിഷയത്തിൽ അവരുടെ അഭിപ്രായം ചോദിച്ചാൽ മതിയാവും. അപ്പോൾ മനസ്സിലാവും അവരെത്രമാത്രം കഴിവുള്ളവരാണ്, അല്ലെങ്കിൽ എത്രമാത്രം മാനസികമായി വികസിച്ചിട്ടുള്ളവരാണ്. നിർഭാഗ്യവശാൽ ഈ പൊതുവിഷയങ്ങളിൽ നമ്മളുടെ താരരാജാക്കന്മാരുടെയും കായിക ചക്രവർത്തിമാരുടെയും ഒക്കെ അഭിപ്രായ പ്രകടനങ്ങൾ വളരെ സങ്കുചിതവും ഇടുങ്ങിയതുമാണ്. അതിൻ്റെ തെളിവാണ് കഴിഞ്ഞ ദിവസങ്ങളായി നമ്മൾ ഈ കാണുന്നതെല്ലാം. എന്നാൽ നമ്മൾ വലിയ താരപദവികളൊന്നുമില്ലാത്ത മനുഷ്യർ വിശ്വപൗരന്മാരെ പോലെ സംസാരിക്കുന്നതും സ്നേഹത്തോടെ സൗന്ദര്യത്തോടെ സംസാരിക്കുന്നതും നമുക്ക് കേൾക്കാൻ കഴിയും. ഇത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. ഈ ഫാൻസ് ക്ലബ് മനോഭാവം എന്ന് പറയുന്നത് ഒരു മാനസിക രോഗമാണ്. അങ്ങനെ അന്ധമായിട്ട് ആർക്കും ആരോടും വിധേയത്വം ഉണ്ടാകേണ്ട കാര്യമില്ല. അപ്പോൾ ഇത്തരത്തിൽ ലക്ഷക്കണക്കിന് മനുഷ്യരാൽ സ്വാധീനിക്കപ്പെടുന്ന മനുഷ്യർ മാനവികോന്മുഖമായി സംസാരിക്കുന്നതിലോ പൊതുവിഷയങ്ങളെ ഗൗരവത്തോടെ ഉത്തരവാദിത്വത്തോടെ കൈകാര്യം ചെയ്യുന്നതിലോ പൂർണ്ണ പരാജയമാണ് എന്നുള്ളത് നമ്മൾ ആവർത്തിച്ച് പറയേണ്ട ഒരു കാര്യമാണ്. അത് പറയാൻ കൂടിയാണ് ഞാനിത് റെക്കോർഡ് ചെയ്തത്. എല്ലാവർക്കും നന്ദി.